മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സ്റ്റൈൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു നടൻ ജയൻ. തീക്ഷണമായ കണ്ണുകളും ഗാംഭീര്യമാർന്ന ശബ്ദവും മറ്റൊരു നടനും സ്വന്തമായിട്ടില്ലാത്ത ശരീരവും കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ച താരമായിരുന്നു ജയൻ. വിധിയുടെ ക്രൂരത തട്ടിയെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ തമിഴ് ഹിന്ദി സിനിമകളിലൊക്കെ തിളങ്ങി മലയാളത്തിന് ഇന്ത്യയിൽ പുറത്തും വമ്പൻ ബ്രാൻഡായിത്തീരുമായിരുന്നു ജയൻ എന്ന ഇതിഹാസം. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് 42 വർഷം തികയുമ്പോൾ ജയന്റെ അവസാന നിമിഷങ്ങൾ സുഹൃത്തും സിനിമാ കഥാകൃത്തുമായ ശരത് ചന്ദ്രൻ വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ വൈറലാകുന്നത്. കോളിളക്കം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ മരിച്ചത്. ജയന്റെ മരണത്തെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ട്. ജയൻ കുറെ കാലം കൂടി ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. ജോലിയോടുള്ള ആത്മാർപ്പണമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. കാന്തവലയം സിനിമയുടെ രചനാവേളയിലാണ് ജയനുമായി പരിചയപ്പെടുന്നത്. കോളിളക്കം സിനിമയോടെ കൂടുതൽ അടുത്തു. ചെന്നൈയിലെ കനത്ത ഒരു മഴക്കാലത്താണ് ജയന്റെ മരണം. അക്കാലത്ത് മലയാളികളായ സിനിമാ താരങ്ങളുടെ പ്രധാന വാസസ്ഥലം ജെമിനിയിലെ പാം ഗ്രോ ഹോട്ടലിലായിരുന്നു. ജയനും അവിടെയായിരുന്നു താമസം. ജീവിതത്തിന്റെ ക്ലൈമാക്സിലേക്ക് ഇറങ്ങിപ്പോയതും പാംഗ്രോവിലെ 407 നമ്പർ മുറിയിൽ നിന്നാണ്. കോളിളക്കത്തിന്റെ അവസാന രംഗങ്ങൾ ചിത്രീകരിക്കാൻ രാവിലെ 7 എല്ലാവരും ഷോളവാരത്തെ എയർ സ്ട്രിപ്പിലെത്താനായിരുന്നു തീരുമാനമെങ്കിലും മഴ കാരണം നീണ്ടു. 9 മഴയെന്ന് കുറഞ്ഞത്. അതോടെ ജയൻ സ്വന്തം ഫിയറ്റ് കാറിൽ ലൊക്കേഷനിലേക്ക് തിരിച്ചു. തൊട്ടു പിന്നാലെ ഞാനും ബാലൻ കെ നായരും മറ്റൊരു കാറിൽ. 10:30 ഷോളവാരത്തെത്തി. ക്ലൈമാക്സിലെ സംഘട്ടന രംഗങ്ങൾ ഷോളവാരം തടാകത്തിന് സമീപത്തും ഹെലികോപ്റ്റർ രംഗങ്ങൾ എയർ സ്ട്രിപ്പിലും ചിത്രീകരിക്കാനായിരുന്നു സംവിധായകൻ പി എൻ സുന്ദരവും നിർമ്മാതാവ് സി വി ഹരിഹരനും തീരുമാനിച്ചിരുന്നത്. ലൊക്കേഷനിലെത്തിയ ജയൻ ഗസ്റ്റ് ഹൗസിലെത്തി. ഞാനും ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു വന്നു. എൻ്റെ ഭക്ഷണപൊതി ജയന് നീട്ടി. കഴിക്കുന്നതിനിടെ കുറച്ചു നേരം സംസാരിച്ച് ധൃതിയിൽ ജയൻ ചിത്രീകരണ സ്ഥലത്തേക്ക് പോയി. സത്യത്തിൽ കോളിളക്കത്തിൻ്റെ തിരക്കഥയിൽ ക്ലൈമാക്സ് രംഗത്തിൽ ഹെലികോപ്റ്റർ സംഘട്ടനം ഉണ്ടായിരുന്നില്ല. വ്യത്യസ്തമായ ക്ലൈമാക്സ് വേണമെന്ന അഭിപ്രായം വന്നപ്പോഴാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. സുകുമാരൻ ഓടിച്ചു വരുന്ന ബൈക്കിൻ്റെ പിന്നിൽ കയറി നിന്ന് ജയൻ ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിംഗ് ലെഗിൽ പിടിച്ച് കയറുന്നതാണ് രംഗം. കുഴപ്പമൊന്നുമില്ലാതെ ഈ രംഗം പകർത്തി. സംവിധായകനും തൃപ്തനായിരുന്നു. എന്നാൽ ജയന് തൻ്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് തോന്നി. ഒരു ടേക്ക് കൂടി എടുക്കാൻ അദ്ദേഹം സംവിധായകനോട് ആവശ്യപ്പെട്ടു. എന്നാൽ റീടേക്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടു. അതിൻ്റെ ഗതി മാറി മൈതാനത്തിലേക്ക് വീണു. വീണ്ടും പൊങ്ങി കുറേ അകലത്തെത്തി നിലംപതിച്ചു. ഒടിഞ്ഞ പങ്ക ജയന്റെ തലയിൽ അടിച്ചു. രക്തം ധാരയായി ഒഴുകി. ജയൻ തലപൊത്തി പിടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കല്ലിയൂർ ശശി ജയനെയും കൊണ്ടുപോയി. കോപ്റ്ററിൻ്റെ അടുത്തായി വീണ ബാലൻ കെ നായരെയും കൊണ്ട് ഞങ്ങൾ വിജയ ആശുപത്രിയിലേക്ക് വിട്ടു. സർക്കാർ ജനറൽ ആശുപത്രിയിലാണ് ജയനെ എത്തിച്ചത്. കനത്ത മഴ കാരണം റോഡിൽ വെള്ളം കെട്ടി നിന്നിരുന്നതിനാൽ ആശുപത്രിയിലെത്തിക്കാൻ ഏറെ വൈകി. മരണം ജയനെ കവർന്നെടുത്തു. ശരത് ചന്ദ്രൻ പറഞ്ഞു, സിനിമയിലെത്തുന്നതിന് മുമ്പ് നോവൽ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ജയൻ. അതിനാൽ തന്നെ സിനിമയിൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറുള്ള നടനായിരുന്നു ജയൻ.